പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 10.5 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ഫിഗർ ആംഗിൾ പി ക്യു ആർ ഈസ് ഇക്വൽ ടു 100 ഡിഗ്രി. അതായത് ഈ ആംഗിള് 100 ഡിഗ്രി ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. വെർ പി ക്യു ആൻഡ് ആർ ദ പോയിന്റ്സ് ഓൺ എ സർക്കിൾ വിത്ത് സെന്റർ ഒ. പിയും ക്യൂവും ആറും സർക്കിളിലെ പോയിന്റ്സ് ആണ്. സെന്റർ ഒ ആയിട്ടുള്ള സർക്കിളിലെ പോയിന്റ്സ് ആണ്. ഫൈൻഡ് ആംഗിൾ ഒ പി ആർ. നമ്മൾ ഈ ആംഗിൾ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആംഗിൾ ഒ പി ആർ, ഈ ആംഗിൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ പി ആർ എന്ന് പറയുന്ന ആർക്കിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലേക്ക് ഫോം ആയിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ പി ഒ ആർ. അപ്പൊ നമുക്കിവിടെ ഫോം ആയിട്ടുള്ള ആംഗിള് ഇവിടെ റിഫ്ലക്സ് ആംഗിൾ പി ഒ ആർ ആണ് സർക്കിളിന്റെ സെന്ററിലേക്ക് ഫോം ആയിട്ടുള്ളത്. നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള ഫിഗറൊക്കെ എങ്ങനെയാണ്, ഇങ്ങനെ സർക്കിളിന്റെ സെന്റർ തന്നാല് ഇവിടെ ഒരാർക്ക്, ദിസ് ഈസ് പി ക്യു, ഇത് സെന്റർ ഒ. അപ്പൊ ഈ ആർക്കിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലേക്ക് ഇങ്ങനെ ഫോം ആകുന്നു. റിമൈനിങ് പാർട്ടിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഈ ആർക്കിൽ നിന്ന് തന്നെ അടുത്ത ആംഗിൾ ഫോം ആകുന്നു. അപ്പൊ ഈ സെന്ററിലെ ആംഗിള് ഈ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. പക്ഷെ ഇവിടെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ദ ആർക്ക് സെന്ററും കഴിഞ്ഞിട്ട് ഇവിടെയാണ് വന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ നിന്നാണ് സെന്ററിലേക്ക് ആംഗിള് ഫോം ആയിട്ടുള്ളത്. അപ്പോ നമുക്കിവിടെ ഉണ്ടാകുന്ന ആംഗിള് 180 കൂടുതലായിട്ടുള്ള ആംഗിൾ ആണ്. അതായത് റിഫ്ലക്സ് ആംഗിൾ പി ഒ ആർ ആണ് ഇവിടെ ഫോം ആയിട്ടുള്ളത്. മനസ്സിലായല്ലോ. ഇപ്പൊ ഇവിടെ നിന്ന് സെന്ററിലേക്ക് ഇങ്ങോട്ടാണ് ഫോം ആയിട്ടുള്ളത്. അപ്പൊ ഈ ആംഗിളാണ് റിഫ്ലക്സ് ആംഗിൾ പി ഒ ആർ, ഇതാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പൊ ഈ പി ക്യു ആറിന്റെ ഡബിൾ ആയിരിക്കും ഈ റിഫ്ലക്സ് ആംഗിൾ പി ഒ ആർ. മനസ്സിലായല്ലോ. ഈ ആംഗിൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ റിഫ്ലക്സ് ആംഗിൾ പി ഒ ആർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ സ്റ്റെപ്പ് നമുക്കിവിടെ എങ്ങനെ എഴുതാം, റിഫ്ലക്സ് ആംഗിൾ പി ഒ ആർ ഇസ് ഇക്വൽ ടു എന്തെഴുതാം, 2 ആംഗിൾ പി ക്യു ആർ ഇസ് ഇക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ പി ക്യു ആർ ഈസ് 100 ഡിഗ്രി ഇസ് ഇക്വൽ ടു 200 ഡിഗ്രി. അപ്പൊ റിഫ്ലക്സ് ആംഗിൾ പി ഒ ആർ നമുക്ക് 200 എന്ന് കിട്ടി. ഈ ആംഗിള് 200 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ആംഗിൾ പി ഒ ആർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ആംഗിൾ ആണ് വേണ്ടത്. റിഫ്ലക്സ് ആംഗിൾ അല്ലാത്ത ആംഗിൾ പി ഒ ആർ ആണ് നമുക്കിവിടെ വേണ്ടത്. അപ്പൊ നിങ്ങളിവിടെ ഇതിന്റെ റീസൺ ഒന്ന് എഴുതിക്കോണേ. ഇവിടെ തിയറം 10.8 വെച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതിയത്. തിയറം 10.8 എന്താണ്, ദി ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ആൻ ആർക്ക് അറ്റ് ദ സെന്റർ ഈസ് ഡബിൾ ദി ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ഇറ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി സർക്കിൾ. അപ്പോ ഞാനിവിടെ തിയറം 10.8 എന്ന് എഴുതുന്നേ ഉള്ളൂ. നിങ്ങൾ തിയറം ആയിട്ടത് എഴുതിക്കണം കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതിയത്. ഇനി അടുത്തത് ഇവിടെ നോക്കിയ ഈ ആംഗിൾ പി ഒ ആർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ വരയ്ക്കുന്നു. ഇത് റിഫ്ലക്സ് ആംഗിൾ ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഈ ടോട്ടൽ ആംഗിൾ, ടോട്ടൽ ആംഗിൾ എത്രയാണ്, ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് അല്ലെ. ഈ ടോട്ടൽ ആംഗിൾ 360 ഇത്രയും ആംഗിൾ നമുക്കറിയാം, ഇത് 200 ആണ് എന്നറിയാം. അപ്പൊ ഈ ആംഗിൾ കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി, ഈ ടോട്ടൽ ആംഗിളിൽ നിന്ന് ഈ 200 സബ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് 360 നിന്ന് 200 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഈ അകത്തെ ആംഗിൾ കിട്ടും. അപ്പൊ ഈ ആംഗിൾ പി ഒ ആർ കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്താൽ മതി, 360 നിന്ന് 200 സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ ആംഗിൾ പി ഒ ആർ ഇൻ ട്രയാംഗിൾ പി ഒ ആർ, ആംഗിൾ പി ഒ ആർ എന്താണ്, 360 ഡിഗ്രി മൈനസ് റിഫ്ലക്സ് ആംഗിൾ പി ഒ ആർ ഇസ് ഇക്വൽ ടു 360 ഡിഗ്രി മൈനസ് 200
is equal to 160 degree. Appa angle POR namakku 160 degree ennu ketti. Adu enganeyana ennu manasilayallo full angle 360 aanu. Adine reflex angle 200 subtract cheyidappo namakku 160 degree ennu namakku ivide ketti. ഇനി നമ്മൾ വീണ്ടും ട്രയാംഗിൾ പി ഒ ആർ കൺസിഡർ ചെയ്താൽ ഈ ട്രയാംഗിൾ പി ഒ ആർ കൺസിഡർ ചെയ്താൽ ഇവിടെ സൈഡ് പി ഒയും ഒ ആറും എന്താണ് സർക്കിളിൻ്റെ റേഡിയസ് ആണ് അല്ലേ. റേഡിയസ് ആയതുകൊണ്ട് രണ്ടും ഈക്വൽ ലെങ്തിലുള്ളതായിരിക്കും. അഗെയിൻ ഇൻ ട്രയാംഗിൾ പി ഒ ആർ നമുക്ക് എന്തെഴുതാം? ഒ പി ഈസ് ഇക്വൽ ടു ഒ ആർ. റേഡിയൈ ഓഫ് ദി സെയിം സർക്കിൾ. ഒ പി ഈസ് ഇക്വൽ ടു ഒ ആർ ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ അല്ലേ. ഈ ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഒ പിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ ഒ ആർ പി. അപ്പോൾ ഒ പിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആംഗിൾ ഒ ആർ പി. ഇനി ഒ ആറിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ ഒ പി ആർ. ആംഗിൾ ഒ പി ആർ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള തിയറമാണ്. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ ഇതിൻ്റെ റീസൺ ഇവിടെ എഴുതണം. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ് എന്ന് നമുക്കിവിടെ കിട്ടി. അപ്പൊ ഈ ഒരു ട്രയാംഗിള് ഞാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് സെപ്പറേറ്റ് ആയിട്ട് വരച്ച് കാണിക്കാം. ഞാൻ ഇച്ചിരി വലുതായിട്ട് വരച്ച് കാണിക്കാം. ഈ ട്രയാംഗിൾ ആണ്, ഈ അകത്തെ പി ഒ ആർ എന്ന് പറയുന്ന ട്രയാംഗിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ഈ ആംഗിൾ പി ഒ ആർ നമുക്ക് കിട്ടിയിരുന്നു 160 ഡിഗ്രി എന്ന് കിട്ടിയിരുന്നു. പി ഒയും ഒ ആറും ഈക്വൽ ആയതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് എന്തെഴുതാം? ആംഗിൾ ഒ പി ആർ, ഈ ആംഗിൾ ആംഗിൾ ഒ പി ആർ പ്ലസ് ആംഗിൾ ഒ ആർ പി പ്ലസ് ആംഗിൾ പി ഒ ആർ ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ഒ പി ആർ പ്ലസ് ആംഗിൾ ഒ ആർ പി പ്ലസ് ആംഗിൾ പി ഒ ആർ ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ഇവിടെ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒ ആർ പിയുടെ പ്ലേസിൽ ഒ പി ആറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പൊ ആംഗിൾ ഒ പി ആർ പ്ലസ് ഒ ആർ പിക്ക് പകരം ഞാൻ ഒ പി ആർ എന്ന് കൊടുക്കുന്നു പ്ലസ് ആംഗിൾ പി ഒ ആർ ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ഒ പി ആർ പ്ലസ് ഒ പി ആർ ഈസ് 2 ആംഗിൾ ഒ പി ആർ പ്ലസ് പി ഒ ആർ 160 ഡിഗ്രി ആണ് എന്ന് നമുക്ക് കിട്ടി. ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. 2 ആംഗിൾ ഒ പി ആർ ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി മൈനസ് 160 ഡിഗ്രി ഈസ് ഇക്വൽ ടു 20 ഡിഗ്രി. അപ്പൊ 2 ആംഗിൾ ഒ പി ആർ നമുക്ക് 20 ഡിഗ്രി എന്ന് കിട്ടി. ഇതിൽ നിന്ന് ആംഗിൾ ഒ പി ആർ എന്തായിരിക്കും? ഒ പി ആർ ഈസ് ഇക്വൽ ടു 20/2 ഈസ് ഇക്വൽ ടു 10 ഡിഗ്രി. അപ്പൊ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞ ആംഗിൾ ഒ പി ആർ ആയിരുന്നു. അതുകൊണ്ടാണ് ഒ ആർ പിക്ക് ഞാൻ ഒ പി ആറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് കേട്ടോ. ഏത് ആംഗിളാണോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ. അപ്പൊ ആംഗിൾ ഒ പി ആർ നമുക്ക് 10 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ റിഫ്ലക്സ് ആംഗിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഏത് ആംഗിളാണ് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 3 കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് 4th ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.